ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് ടി ടി സി എലമെൻ്ററി ടീച്ചേർ ട്രെയിനിങ് കോഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ടി ടി സിയുമായി ബന്ധപ്പെട്ട് ചില ഡൗട്ട്സും ഇതിൽ കൂടി നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ടീച്ചിങ് ജോബിലേക്ക് വളരെയധികം കൂട്ടുകാർക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ബി എഡിനെ കുറിച്ചും ഡിപ്ലോമ ഇൻ എലിമെൻറ്ററി എഡ്യൂക്കേഷനെ കുറിച്ചും കൂടാതെ ഒരു ടീച്ചറാകാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങൾ കോഴ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെയൊക്കെ കുറിച്ചുള്ള എപ്പിസോഡുകൾ ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ചെയ്തതാണ് ഇന്ന് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ടി ടി സിയെ കുറിച്ച് അറിയുന്നതിൽ കൂടി എന്താണ് ടി ടി സി ഡിപ്ലോമ ഇൻ എലിമെൻറ്ററി എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും സോ ആദ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ ഒരു കാര്യമുണ്ട് ടീച്ചിങ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വാളിഫിക്കേഷനുമായി ഏതൊക്കെ എലിജിബിലിറ്റിയാണ് നിങ്ങൾക്ക് നേടേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് മൂന്ന് ഘട്ടമായി നമുക്ക് നമ്മുടെ യോഗ്യതയെ മാറ്റി നിർത്താം അതിൽ ആദ്യമായി മനസ്സിലാക്കാനുള്ളത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട അക്കാഡമിക് ക്വാളിഫിക്കേഷനാണ് അതായത് പ്ലസ് ടു ആണോ അണ്ടർ ഗ്രാജുവേഷൻ ആണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ അങ്ങനെയുള്ള ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനെ കുറിച്ചും ടീച്ചർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതായത് ടി ടി സി ഡിപ്ലോമ ഇൻ എലിമെൻറ്ററി എഡ്യൂക്കേഷൻ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ പോലുള്ള ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻ നൽകുന്ന കോഴ്സുകളെ കുറിച്ചാണ് കോഴ്സുകൾ നേടിയതിനു ശേഷം അതായത് ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ട് കൂടാതെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് തിരിയാനുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ക്വാളിഫൈയിങ് എക്സാമിനേഷൻസ് എഴുതണം ഇവിടെയാണ് നമുക്ക് State teachers eligibility test KTET. കൂടാതെ സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് സീറ്റർ സെറ്റ് നെറ്റ് പോലുള്ള എക്സാംസിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ളത് ഈ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് നമ്മുടെ യോഗ്യതയെ മാറ്റി നിർത്തേണ്ടത് അതിൽ കൂടിയാണ് നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് അതായത് ടീച്ചിങ് എന്ന ജോബിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് സോ നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കായ ടി സിയിലേക്ക് തിരിച്ചു വരാം ടി ജി സിയെ പൊതുവെ അറിയപ്പെടാറ് അണ്ടർ ഗ്രാജുവേറ്റ് യു ജി സർട്ടിഫിക്കേഷൻ കോഴ്സായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ് ട്രെയിനിങ് കമ്മിറ്റിയാണ് നാൽപ്പത് വർഷത്തോളം പാരമ്പര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കോഴ്സാണ് ഇതിലേക്ക് എലിജിബിലിറ്റി അതായത് ടി ടി സി പഠിക്കാൻ ആവശ്യമായ യോഗ്യതയായി എണ്ണപ്പെടുന്നത് പ്ലസ് ടു ആണ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് വേണം എസ് സി എസ് ടി അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ച്ഡ് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം മാർക്ക് മതി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വയസ്സിൻ്റെ കാര്യത്തിലും അതായത് ഏജ് ബാർ നോക്കുകയാണെങ്കിൽ പതിനേഴ് വയസ്സ് അതായത് പ്ലസ് ടു കഴിയുന്ന ആ വയസ്സ് പതിനേഴ് മുതൽ ഏകദേശം മുപ്പത്തി നാല് തേർട്ടി ഫോർ വരെയാണ് ഒരു ആരോഗ്യപരമായ ഏജ് ലിമിറ്റായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയുള്ളതാണ് ഡിഫറെൻറ്റ് ടീച്ചർ ട്രെയിനിങ് കോഴ്സസ് ഏതൊക്കെ രീതിയിലുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളാണ് ഉള്ളത് നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് നഴ്സറി കിഡ്സിന് ഉള്ള അതായത് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന എലമെൻ്ററി ടീച്ചർ ട്രെയിനിങ് അതായത് പതിനാല് വയസ്സ് വരെ ഉള്ള ഏജുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന പക്ഷേ നമുക്കറിയാൻ പറ്റുന്നത് ഇപ്പോൾ എൽ പി ലിമിറ്റ് അതായത് ലോവർ പ്രൈമറി ലിമിറ്റ് വരെയാണ് ടി ടി സി പഠിച്ച് ഇറങ്ങി പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യത നേടുന്നത് കൂടാതെ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് അതായത് ഫിഫ്ത്ത് വരെയുള്ള ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ് നിങ്ങൾ നേടുന്നത് ഇനി മനസ്സിലാക്കാനുള്ളതാണ് ടി ടി സിയുടെ സിലബസ് എങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ടീച്ചർ ഇൻ എമേജിംഗ് ഇന്ത്യ കരിക്കുലം ആൻഡ് ഇവാലുവേഷൻ ടീച്ചർ ഫംഗ്ഷൻ ഈ മൂന്ന് മേഖലകളിലായിട്ടാണ് സിലബസ് വേർതിരിച്ചിരിക്കുന്നത് മോഡ്സ് ഓഫ് എഡ്യൂക്കേഷനായി അതായത് ഏതൊക്കെ രീതിയിൽ പഠിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ റെഗുലർ അതായത് ക്ലാസ്സിൽ പോയി ഇൻ ക്ലാസ് കോഴ്സസ് ഉണ്ട് ഡിസ്റ്റൻസും കറസ്പോണ്ടൻസ് കോഴ്സസും ഉണ്ട് പക്ഷേ അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് വേറൊരു എപ്പിസോഡിലേക്കായി മാറ്റി നിർത്തുന്നു ഓൺലൈൻ ടീച്ചർ ട്രെയിനിങ് കോഴ്സസ് വരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതൊരു സാഹചര്യത്തിലും നല്ലത് റെഗുലർ കോഴ്സിലേക്ക് തിരിയുന്നതാണ് ഇൻ ക്ലാസ് അതായത് ക്ലാസ്സിൽ പോയി പഠിക്കുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണ് ഇനി സ്പെഷ്യൽ പ്രോഗ്രാംസ് ഈ ടി കൊടുക്കുന്ന സ്പെഷ്യൽ പ്രോഗ്രാംസിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ട് മൾട്ടി ഗ്രേഡ് ടീച്ചിംഗ് ഉണ്ട് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട് ഗേൾസ് ഉണ്ട് മാസ് മീഡിയ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഉണ്ട് വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് പ്രിൻസിപ്പൾസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ ഓർഗനൈസേഷൻ ഉണ്ട് കൂടാതെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് സബ്ജക്ട്സ് പ്രൈമറി ലെവൽ വാല്യൂ എഡ്യൂക്കേഷനോടൊപ്പം അതും ഈ വിഭാഗത്തിൽ എണ്ണപ്പെട്ടിട്ടുണ്ട് ഇനി പ്രൊഫഷണൽ സബ്ജക്ട്സ് ഏതൊക്കെയാണ് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഇംഗ്ലീഷ് ഉണ്ട് മാത്തമാറ്റിക്സ് ഉണ്ട് ഹിസ്റ്ററി ജിയോഗ്രഫി ഉണ്ട് ജനറൽ സയൻസ് ഉണ്ട് പ്രാക്ടിക്കൽ സബ്ജക്റ്റായ ആർട്ടും ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടതും ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതും കാണപ്പെടാൻ സാധിക്കുന്നു ഇനിയുള്ളതാണ് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ ടി ടി സിയിലേക്ക് അഡ്മിഷൻ നേടാൻ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ളത് ഒബ്വിയസ്ലി എസ് 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 സി പ്ലസ് ടു സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ആവശ്യമാണ് ഇനി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതായത് ടി ടി സി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും അതോടൊപ്പം മാർക്ക് ഷീറ്റും ലഭിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് സ്റ്റേറ്റ് സെൻട്രൽ ലെവൽ സ്കൂൾസിൽ ലോവർ പ്രൈമറി ലെവലിൽ പഠിപ്പിക്കാനുള്ള എലിജിബിലിറ്റി കിട്ടുന്നു അത് സി ബി എസ് ഇ ആണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും ഐ സി എസ് സി ആണെങ്കിലും ഐ ജി സി എസ് ഇ ആണെങ്കിലും ഐ ബി ബോർഡ് ആണെങ്കിലും പറ്റും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെയുള്ളത് ഫീ ആണ് ടി സി പഠിക്കാൻ ആവശ്യമായ ഫീ എങ്ങനെയാണ് ഡിപ്പെൻഡിങ് ടു ദ സിറ്റുവേഷൻ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എങ്കിലും ഒരു അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായി വരുന്നത് ആയിരം രൂപയാണ് മന്ത്ലി അറുന്നൂറ് രൂപ അടക്കേണ്ടതായിട്ട് വരും എക്സാമിനേഷൻ ഫീസായിട്ട് വരുന്നത് ആയിരത്തി അമ്പത് തൗസൻഡ് ഫിഫ്റ്റി റൂപ്പീസ് കൂടാതെ സാലറിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെയും കൂടാനും കുറയാനും സാധ്യതയുണ്ട് എങ്കിലും ഒരു അപ്രോക്സിമേറ്റ് ലെവലാണ് ഗവൺമെൻറ് സ്കൂൾസിൽ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് പെർ മന്ത് ആണ് പ്രൈവറ്റ് സ്കൂളിലാണെങ്കിൽ പതിനഞ്ചായിരം ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് മന്ത്ലി സാലറി ആയി അറിയാൻ കഴിയുന്നത് ടി ടി സി പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് ജോബിലേക്കാണോ ഇറങ്ങാൻ പോകുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏതൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം സെലക്റ്റ് ചെയ്യുകയാണെങ്കിലും അതിനുശേഷമുള്ള കോഴ്സിനെക്കുറിച്ചും അതിനുശേഷമുള്ള കരിയർ പാത്തിനെക്കുറിച്ചും അറിയുക എന്നുള്ളത് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു എംപ്ലോയിയുടെ ഒരു പ്രൊഫഷണലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ടി ടി സി പഠിച്ചു ലോവർ പ്രൈമറി സ്കൂളിലേക്ക് പഠിപ്പിക്കാനിറങ്ങുന്ന കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് അതായത് സബ്ജക്റ്റ് നോളജിനോടൊപ്പം ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനുള്ള പ്ലാൻ ചെയ്യാനുള്ള ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവും വേണം എന്നുള്ളതാണ് കുട്ടികളിൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വലിയ ചാലഞ്ചാണ് നമുക്കറിയാം ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡിസിപ്ലിൻ്റെ കാര്യം വീട്ടിൽ തന്നെ പ്രായം കുറഞ്ഞ കുട്ടികളെ കൺട്രോൾ ചെയ്യുക ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള നാൽപ്പത് അമ്പത് കുട്ടികളെയാണ് ഒരു ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കുക നല്ല ഒരു ആരോഗ്യപരമായ രീതിയിൽ ക്ലാസ് എടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ചാലഞ്ചാണ് കുട്ടികളിലുള്ള വിവിധ തരം നീഡ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവും ഒരു ലോവർ പ്രൈമറി ടീച്ചറിനെ വേറിട്ട് നിർത്തുന്നു അദ്ദേഹത്തിൻ്റെ വിജയത്തിനത് കാരണമായി മാറുന്നു കുട്ടികൾക്ക് വിദ്യ പഠിപ്പിക്കുന്നതോടൊപ്പം സ്വയം വിദ്യകൾ പഠിക്കാനും സ്വയം അപ്ഗ്രേഡ് ചെയ്യാനും പുതിയ പുതിയ സ്കിൽസ് പഠിച്ചെടുക്കാനും പുതിയ പുതിയ ടീച്ചിങ് മെത്തേഡ്സ് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഈ ലോവർ പ്രൈമറി ലെവലിലുള്ള സ്റ്റുഡൻസിന് സ്കൂളുമായും ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധം വളരെ എടുത്ത് പറയേണ്ടതാണ് ഇവിടെ നിന്നാണ് കുട്ടികൾ ഭാവിയിലേക്കുള്ള തുടർന്നുള്ള ഹയർ എഡ്യൂക്കേഷന് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നത് ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെടാനും കണക്കിനെ പേടിക്കാനും സയൻസുമായി ബന്ധപ്പെട്ട് പുതിയൊരു ബന്ധം സൃഷ്ടിക്കാനും അങ്ങനെ പല സബ്ജക്റ്റിനോട് പ്രത്യേകം താല്പര്യം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് തന്നെ ലോവർ പ്രൈമറി എൽ പി ക്ലാസ്സുകളിൽ നിന്നുള്ള അനുഭവങ്ങളാണ് അപ്പോൾ ഈ കാര്യം കൂടി ഒരു ടീച്ചർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ടി ടി സി എന്നുള്ളത് വെറും ഒരു രണ്ട് വർഷത്തെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പഠിക്കുന്ന കോഴ്സല്ല മറിച്ച് ഒരു തലമുറയെ വളർത്തിയെടുക്കുന്ന വലിയ ഒരു ചുമതലയാണ് റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റെടുക്കാൻ പോകുന്നത് സൊ ഫ്രണ്ട്സ് ഇതാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ടി ടി സിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് ഈ എപ്പിസോഡ് നിർത്തുന്നതിന് മുമ്പായിട്ട് ഈ ടി സിയും ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഡി ഇ എൽ ഇ ഡി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കോഴ്സും എലമെൻറ്ററി എഡ്യൂക്കേഷൻ പഠിപ്പിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് നേടിത്തരുന്നത് ഒന്ന് സർട്ടിഫിക്കേഷൻ കോഴ്സാണ് അതായത് ടി ടി സി ഒന്ന് ഡിപ്ലോമ കോഴ്സാണ് അതായത് ഡി ഇ എൽ ഇ ഡി രണ്ടും രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് രണ്ടിൻ്റെയും ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പക്ഷേ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് സർട്ടിഫിക്കേഷൻ കോഴ്സാണ് മറ്റത് ഡിപ്ലോമ കോഴ്സാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അതായത് എന്താണ് സർട്ടിഫിക്കേഷൻ കോഴ്സും എന്താണ് ഡിപ്ലോമ കോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് അതിൻ്റെ എപ്പിസോഡിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നു സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിലെ കമൻറ്റ് ബോക്സുകളിൽ കൂടി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ ശ്രമിക്കാം കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ള കൂട്ടുകാർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും മറക്കരുത് Thank you for watching, have a great day.